ദിവ്യകാരുണ്യേശ്വരയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഏലിയ പ്രവാചകൻ ജസ്ബ രാജ്ഞിയെ ഭയപ്പെട്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. ഏകദേശം ഒരു ദിവസത്തെ യാത്ര അദ്ദേഹം മരുഭൂമിയിലൂടെ തുടർന്നു. മുൻപിൽ ഊഷരമായ മരുഭൂമി, പുറകിൽ വധിക്കാൻ വരുന്ന സൈന്യങ്ങളുടെ ശബ്ദ കോലാഹലങ്ങൾ, ചുറ്റും വിജനതയാണ്. മരണത്തെ ആഗ്രഹിക്കാൻ പോലും തകർന്നിരിക്കുന്ന അവസ്ഥ. അങ്ങനെ അദ്ദേഹം തളർന്ന് ഒരു കള്ളിമുൾ ചെടിയുടെ തണലിൽ മയങ്ങുകയാണ്. അങ്ങനെ മയങ്ങി ഉറങ്ങുന്ന പ്രവാചകനെ ദൈവദൂതൻ വന്ന് തട്ടി ഉണർത്തുകയാണ്. എഴുന്നേറ്റ് ഭക്ഷിക്കുക. അദ്ദേഹം ദൈവദൂതൻ നൽകിയ അപ്പം എഴുന്നേറ്റ് ഭക്ഷിച്ച് 40 ദിവസങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ എത്തിച്ചേരുകയാണ്. ദൈവദൂതൻ വന്ന് ഏലിയ പ്രവാചകനോട് ചോദിക്കുകയാണ്, താങ്കൾ എന്ത് ചെയ്യുന്നു? ഞാൻ ദൈവത്തോടുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന ഏകാന്തതയിൽ സൗഭാഗ്യമാണ്. തളർന്നിരിക്കുന്ന അവസ്ഥയിൽ സാന്ത്വനമാണ്. മരണത്തെ പുലുകാൻ ആഗ്രഹിക്കുന്നവർക്ക് ജീവനിലേക്ക് പ്രവേശിക്കാനുള്ള ഔഷധമാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ വിശുദ്ധ മരിയ കാൻഡിത പറയുന്നുണ്ട്, സക്രാരിയെ നോക്കി ഞാൻ പറയും, താഴ്വാരത്തിൻ്റെ മനോജ്ഞതയും സമുദ്രത്തിൻ്റെ സൗന്ദര്യവും തണലിൻ്റെ കുളിരും വെയിലിൻ്റെ ചൂടും എല്ലാം എനിക്കവനാണെന്ന്. പ്രിയമുള്ളവരെ, വ്യക്തിജീവിതങ്ങളെ ശക്തിപ്പെടുത്തുന്ന വിശുദ്ധ കുർബാന അനുഭവങ്ങളിലേക്ക്, വ്യക്തിജീവിതത്തിന് ബലം പകരുന്ന വിശുദ്ധ കുർബാനയുടെ ചൈതന്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.